ആനയുടെ പേരെന്താണ്? ആനയുടെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ. അപ്പൊ ഈ സുഗതൻ സത്യന ആരാ? ഈ സുഗതൻ എന്ന് പറഞ്ഞത് പാപ്പാനാണ്. പാപ്പാൻ. സത്യൻ എന്ന് പറഞ്ഞത് ഇതിന്റെ ഓണറാ. ഓ, മുരളി. അത് പറയും. സത്യശീലൻ. സത്യശീലൻ. മനസ്സിലായി. പക്ഷെ അയാളെ കുറിച്ച് ഇതുവരെ പരാതി ഒന്നും ഇവിടെ വന്നിട്ടില്ല. സാറേ, നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഭയങ്കര ക്രൂരനാണ്. ചുരുക്കം പറഞ്ഞ സർക്കാർ പറഞ്ഞ ഒരു കാര്യം പാലിച്ചിട്ടൊന്നല്ല അവര് ആനരാ നോക്കണത്. ഈ മതപ്പാടുള്ള സമയത്ത് കണ്ണു കണ്ട പണി കിടിപ്പിച്ചിട്ട് കാശുണ്ടാക്കണവര്. അതുമല്ല സാറേ, ഈ ഹോൾസെയിലായിട്ടാണ് ആനവാല് വെട്ടി വെക്കണത്. കണ്ടാ സഹായിക്കൂല. പിന്നെ ഇപ്പൊ ആന നോക്കണതോ? ഒരു പ്രവൃത്തി പരിചയം ഇല്ലാത്തൊരു ചങ്ങായി, ഒരു കള്ളുടിയൻ. ഇദ്ദേഹമായിരുന്നു നേരത്തെ. ഇയാൾക്ക് പകരം വന്ന ആളാണ് ഈ സുഗതൻ. അയാൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇവിടെ നിന്ന് അയാൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് തന്നെ ഇല്ല. ഈ ശീതളഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ആനയാണെങ്കിൽ മരിക്കും സാറേ. അത്ര സ്നേഹമായിട്ട് നോക്കിയാണ്. സാറേ, പിന്നെ ഈ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കാൻ പറഞ്ഞല്ലേ സർക്കാർ നിയമം? ഇയാള് ഇരുമ്പ് തോട്ടിയാ ഉപയോഗിക്കണം. പിന്നെ വലിയ കോലുണ്ടേ, ആനയുടെ തോലെടുത്താളും ഒരു ഭാഗം അടിച്ച് ചതച്ചാളും. സാറേ, കാരപ്പോലും ആന അടിച്ചിട്ടെ പെടലിങ്ങനെ കുത്തി പൊക്കി ഇങ്ങനെ നിർത്തും. ഓ എടോ, അത് പിടിച്ചു വാങ്ങിച്ചിട്ട് അവനിട്ടൊന്നും കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലേ? എന്തുണ്ട് സാറേ, നമ്മള് ചെയ്യാൻ മോദലാലേ അവരല്ലേ, നമുക്ക് എന്തുണ്ട് ചെയ്യാൻ പറ്റുക? പറയാനല്ലേ പറ്റുള്ളൂ. ഞങ്ങള് കൊടുത്താനെ അപ്പൊ മൊയ്യൂ സാറ് വന്നിട്ട് പറഞ്ഞിട്ട് നിയമത്തിന്റെ ഭാഗത്തു കൂടി പോവാന്ന് പറഞ്ഞു. അല്ല, ഒരു കണക്കിന് അത് ശരിയാ. പിന്നെ സാറേ, ഈ ഉത്സവത്തിന് ആനകൾ എഴുന്നള്ളിക്കരുതെന്നാണ് പറയാറ്. ഇനി പതവ എഴുന്നള്ളിക്കാണെങ്കിൽ തന്നെ ആനകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വേണം. അതൊന്നും ഇവിടെ നോക്കില്ല. എഴുന്നള്ളിക്കാൻ വരുന്ന ആനകളൊക്കെ കള്ള സർട്ടിഫിക്കറ്റിലാണ് വരുന്നത്. കണ്ണു കാണാത്തത്, സുഖമില്ലാത്തത്, മതപ്പാടുള്ളത്, ഇങ്ങനെയുള്ള ആനകളെ ഉത്സവത്തിന് കൊണ്ടുവരില്ല. അല്ല, അത് പിന്നെ നമുക്ക് ക്ഷമിക്കാം, ഉത്സവത്തിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല സാറേ. അവിടെ നിന്നാണ് ഈ ആനകൾക്ക് മതളങ്ങുന്നത്. അങ്ങനെയാണ് ആളുകളെ ചവിട്ടിക്കൂടുന്ന ആന. സാറേ, ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്റെ മണിക്കൂട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം സാറേ. അല്ല, അതെ, ഇവിടുന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാവും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഒരു കാര്യം ചെയ്യാം, പേര് പറയും. അതല്ല, നമ്മുടെ ആനമോൻ, ആന മണിക്കുട്ടൻ. മണിക്കുട്ടൻ നല്ല പേര് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പീഡിപ്പിച്ചവരുടെ പേരെന്താ? പാപ്പാൻ സുഗതൻ. മണ്ടോ, അത് നോട്ട് ചെയ്തല്ലോ. ഒരു നടപടി ഉണ്ടാവും. ഞാൻ മന്മഥൻ വാക്ക് തരികയാണ് കേട്ടോ. ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു നടപടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാവും. വിഷമിക്കണ്ട കേട്ടോ. അറിയാലോ, മാതൃകൈതു. അറിയാറിയത്. സത്യശീല മുതലാളിക്ക് എതിരെ നടപടി എടുക്കാൻ പോവാണോ? ഞാൻ നടപടി എടുക്കും. ആണല്ലേ? ഞാൻ കൃത്യമായിട്ട് പേരൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടേ. ഒറ്റയ്ക്ക് പോയി നടപടി എടുത്താ മതി. മനുഷ്യരായാലേ കുറച്ച് നന്ദിയൊക്കെ വേണം. എന്തോരം പൈസ ആയാലും ഇന്ന് മേടിച്ചിട്ടുണ്ട്. എന്നാ പിടിച്ചു. ഞാൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നടപടി എടുത്തിരിക്കും. ആ, പോയി എടുത്തോ കേട്ടോ. എനിക്കൊരു വാക്കേ ഉള്ളൂ. സത്യശീല മുതലാളിക്കെതിരെയുള്ള കേസ് നടപടിയായി. മണ്ടന്മാര്, വലിയ ആന സ്നേഹികൾ വന്നേക്കുള്ളൂ. മറിമായം.